ഫ്രഷ്ലി ഫ്രം അവൻ ഫ്രഷ് ഉള്ളതൊക്കെ ഉണ്ട്. ഏഹ് ആ ഇക്കിലോ അല്ലേ ഫ്രഷ് എന്തൊക്കെ ഫ്രഷ് ഫ്രഷ് പുതിയത് പുതിയത്. എന്റെ കൊമ്പ പൗഡർ ഞാൻ എന്റെ മുഖത്തിനേക്കാളും കൂടുതൽ എന്റെ ബോഡിയിലാണ് ഇട്ടത് കാണാണ്ടിരിക്കാൻ. എല്ലാവർക്കും ഉണ്ട് പാടുകൾ. എന്നൊക്കെ ഇപ്പം ഇവിടെ ചുവപ്പ്, ഇവിടെ മാന്തല്ല വര, ഇവിടെ മുറി കണ്ടേൽ മുറി. അല്ല നമ്മൾ കഷ്ടപ്പെട്ട് ഇടിയും കുത്തൊക്കെ കൊണ്ട് കട്ട പറക്കിട്ട് ഇപ്പൊ എന്തായി ഉണ്ട്. എടാ ഈ ഒരു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതെല്ലാവരും ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോയി വരുവടാ. ഇതെല്ലാവർക്കും ഉള്ളതാ, മനസ്സിലായോ? നീ ഇതുവരെ വന്ന എല്ലാവരെയും ആലോചിച്ച് നോക്കും. അതിപ്പോ ഇന്നിപ്പം ഇങ്ങനെ ഇരിക്കുന്ന എനിക്കായിരിക്കും നാളെ ഞാനായിരിക്കും ഒറ്റപ്പെടാൻ വേണ്ടി. ഇത് ഇത്രയും കണ്ടോണ്ട് ഇങ്ങനെ നമ്മളൊക്കെ ഇത് ഏതിലൊക്കെ വില്ലനായിരിക്കും. സത്യം ഞാൻ പറയട്ടെ, ഇല്ല റൂൾ ഇവിടെ മ്യൂസിക് രണ്ട് ഹീറോസ് പോലെ ഞാനിവിടെ ആ ഡോക്ടറെ കുറ്റം പറയുന്നത് കാണുന്നവർ വിചാരിക്കും എന്ത് ക്രൂരായ രണ്ട് സ്ത്രീകൾ ആ പാവം ഡോക്ടറെ പാവം മനുഷ്യനെ. ആൾറെഡി അത് അങ്ങനെ ആയിരിക്കില്ല അവര് കാണുന്നുണ്ടാവുക. അപ്പൊ എന്തായി ചോ, ഞാനിഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെയാണ് നീ തെറ്റുന്നത്, സിനിമ ഞാനൊന്നും പറയുന്നില്ല. അല്ല നമ്മൾ അങ്ങനെയാണ് കുറച്ച് വെള്ളത്തിനുള്ള ശ്വാസം മുട്ടുമ്പോ ബ്ലസ്ലി ബ്ലസ്ലി അല്ല, അതാണ് കുറച്ചൊരു പ്രൊനൗൺസിയേഷൻ ഈസി വരുന്ന ഒരു പഞ്ചം കിട്ടും. എനിക്ക് 26 വയസ്സുണ്ട്, 27 വയസ്സുകാരെ തല്ലിക്കൊല്ലുന്ന അല്ലെങ്കിൽ മുക്കിക്കൊല്ലുന്ന. വല്ല ഫിസിക്കൽ ടാസ്കും തന്നെ നമ്മൾ വല്ല അവസായി കളിച്ച് തോറ്റാൽ മതി. ഒരു ടാസ്ക് പിന്നെ കുഴപ്പമില്ല, ഇങ്ങനത്തെ ഡിബേറ്റ് ഒക്കെ വരുമ്പോഴാണ് എന്റെ ഭഗവാന് തീരുമാനം. ആദ്യമായിട്ടൊരു ക്യാപ്റ്റൻസിൽ ടാസ്ക് കളിക്കാൻ വന്നാണ് ഡിബേറ്റ്. എന്താ ലക്ഷ്മി ചേച്ചി എഴുതിയാൻ എന്തൊക്കെയാണ് പറഞ്ഞത്? എടി ലക്ഷ്മി ചേച്ചി നമ്മളവിടുന്ന് പുറത്തേച്ചപ്പോ ആ ഇനി നമുക്ക് സമാധാനമായിട്ട് സംസാരിക്കാം. അതൊക്കെ ഇവിടെ ക്യാപ്റ്റൻസി ഐഡിയ എല്ലാവർക്കും കുക്കി പിടിപ്പി, അതാണെങ്കിൽ എല്ലാരും പിടിച്ച് ഞാൻ കിച്ചണിൽ കൊണ്ടുപോയി നിർത്തി. ഞാൻ അയ്യോ അതല്ല ചേച്ചി, ഞാനൊരു കാര്യമായിട്ട് ജാസ്മിൻ ഇപ്പൊ തന്നെ ആവശ്യത്തിന് നിനക്ക് കിട്ടുന്നില്ലേ, ഇനി എന്തിനാണ് അത് കൂട്ടുന്നത്? മര്യാദക്ക് നീ ഒന്ന് കൊണ്ടുപോകാനായിട്ട് എനിക്ക് ഇത് ചെയ്യണമെന്നുണ്ട്. അതായത് നിനക്കറിയാം ഇവിടെ എത്ര ഗ്ലാസ് പാല് വേണം ചായ ഉണ്ടാക്കാന്, അതായത് അതുപോലെ അരി എത്ര ഇടണം. അരി എനിക്കറിയാം, നിന്നോടല്ല.